ഈ കൂടിക്കാഴ്ച അവസാനത്തായിരിക്കട്ടെ. ബാലട്ടൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. ഈ കൂടിക്കാഴ്ച അവസാനത്തേതായിരിക്കട്ടെ. പക്ഷെ നാളെ രാവിലെ ഉണരുമ്പോ ബാലട്ടനെ സ്നേഹിച്ചൊരു പെണ്ണിന്റെ മരണ വാർത്ത ബാലട്ടൻ കേൾക്കും. അപ്പൊ അവക്ക് വേണ്ടി രണ്ടു തുള്ളി കണ്ണീരെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള സന്മനസ് ബാലട്ടനുണ്ടാവുമല്ലോ. നിന്റെ അമ്മയുടെ പെണ്ണമക്കാൻ വഴി വിടുന്നു. ഇനിയെങ്കിലും നന്നാകുന്ന കരുതി എങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. ഇവിടെ വന്നിട്ട് അവൾ അഴിഞ്ഞാട്ട് തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലെങ്കിലും അവന് പ്രേമിക്കാൻ. എന്താ മോളെ ഇത്? നീ ഇനിയും ഗുണം പിടിക്കാനുള്ള ലക്ഷണമില്ലേ? ഇവള് കാരണം ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാവല്ലേ? സുകുമാരന്മാരും നീയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ പോയാ. ഇനി മേലാലി വീട് വിട്ട് പുറത്തു പോയാൽ അടിച്ചതിനെ മുട്ടിയാൻ വിളിക്കും. ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ടെന്നു. പൊട്ടക്കണ്ണനായാലോ? അതെന്റെ ഇഷ്ടം. പൊട്ടക്കണ്ണനായാലും ഞുണ്ടിയായാലും കൂടെ ജീവിക്കാൻ പോകുന്ന ഞാനാണ്. അമ്മേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ നിലത്തുടർന്നാൽ എനിക്ക് മറ്റ് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. ഈ വീട്ടിൽ നിറക്കി വിടുമായിരിക്കും. പട്ടിണിയായാലും കയറി കിടക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട്. കടം ചലിക്കായടി, അല്പം പഠിപ്പ് കൂടിയതുകൊണ്ട് ഇങ്ങനെ കിടന്ന് അംഗീകരിക്കരുത്. മോളെ, അമ്മയ്ക്കൊരിത്തിരി സമാധാനം താടി. അമ്മേ, ഞാൻ അവസാനമായി പറയാണ്, എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാണ്. അത് ബാലേട്ടനെ ആലോചിച്ചാ മതി. ഒരു നേരത്തെ ആഹാരം തരാനുള്ള കഴിവ് പോലും അവനില്ലല്ലോ. എനിക്കെങ്ങനെയും ജോലി കിട്ടും. എന്റെ ശമ്പളം കൊണ്ട് ഞാനും ബാലേട്ടനും സുഖമായി ജീവിക്കും. എന്നെ കുറിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച് വളർത്തിയതാ. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ. ഇതാ ബാലിമാമി ചോക്ലേറ്റ്. ഇന്ന് എന്താ വിശേഷം എന്നറിയാവോ? കുട്ടി പറഞ്ഞാലേ അറിയൂ. ഇന്ന് എന്റെ പെരുന്നാളാ. ആണോ? സദ്യയൊക്കെ ഗംഭീരായിരിക്കല്ലേ? ക്ഷണിക്കാനും കൂടി മിനിക്കുട്ടി വന്നത്. അമ്മമ്മ, ചേച്ചി എല്ലാരും കൂടി മിനിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരണം. ബാലമ്മി, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. മാമ വരുന്നില്ല, മോള് വയ്ക്കോ. അത് പറ്റില്ല, മാമയും കൂടി വരണം. വരും മാമേ. മാമ കുളിച്ചതാ? മോള് കുളിച്ചില്ലേ? അയ്യേ, ബാലമാമി ഒരു മണക്കൂസ. പെരുന്നാളായിട്ട് ആരെങ്കിലും കുളിക്കാതിരിക്കുവോ? എന്നാ നമുക്ക് കാലും മോഹവും ഒക്കെ കഴുകാം. കഴിയാം.
എന്നെ ക്ഷമിക്കേ. ഇയാൾ വിശ്വസിച്ച് ഇനിയും രണ്ടു മൂന്ന് ഇവിടെ എങ്ങനെ കഴിയ? എനിക്ക് മുൻകൂട്ടി സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാ നിങ്ങൾ കൂട്ടിന് വിളിച്ചത്. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, ഓ എന്റെ ഈശ്വര, നോക്കു സരിതേ, ഒന്നുകിൽ ചേച്ചിക്ക് കൂട്ടിന് ആശുപത്രിയിൽ പോയി നിൽക്കെ, അല്ലെങ്കിൽ അവർ വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര്. ഇനി ഇവിടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. അമ്മ വന്നില്ലെങ്കിലും ഞാൻ പോകും. അല്ല, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ? നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാം. എന്താ ചന്ദ്ര ഇതൊക്കെ? മനുഷ്യനായ കുറച്ചൊക്കെ ബോധം വേണ്ടേ? എന്താ എന്ത് പറ്റി? നിനക്കൊന്നും അറിയില്ലേ? അങ്ങനെ ഒരവസ്ഥ പറ്റി, അതിനിപ്പോ ചാവാൻ പറ്റൂ? പറയുമ്പോ എളുപ്പമാ, പക്ഷെ തകരുന്നതൊരു ജീവിതമാ. അവളുടെ ചേട്ടനും അച്ഛനും എല്ലാം നീയാ. ആ നീ ഇങ്ങനെയായാലോ? അമ്മ എന്താ തീരുമാനിക്കുന്നത്? മോളെ, സരള ഇതൊന്നും അറിയണ്ട. നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ ജനിച്ചു പോയില്ലേ? ഉടനെ പോയാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. ഏതായാലും ഈ ആശുപത്രി വിട്ട് വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഏതായാലും അവരുടെ മനസ്സ് രണ്ടും ഒന്നായി കഴിഞ്ഞു, പിന്നെ എന്തിനാ ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത്? നിങ്ങൾ എപ്പോ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാ. ചന്ദ്രശേഖരന് ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ആരുടെ താല്പര്യവും ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതങ്ങ് നടത്താം. ബാലൻ ഇവിടെ, അവനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് തീയതി നിശ്ചയിച്ച് കളയാം. ബാലേട്ടന്റെ ഈ ഫോട്ടോ ഞാനെടുക്കും. എനിക്ക് എപ്പോഴും ബാലേട്ടനെ കണ്ടോണ്ടിരിക്കണം. ബാലേട്ടൻ ഇനി എപ്പോഴാ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക? എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്നോട് യാത്ര പറയാൻ തുടങ്ങി, മിണ്ടാതിരുന്ന് കേൾക്കാനല്ലേ എനിക്ക് കഴിയൂ. ക്ഷണിക്കാതെ കടന്നു വന്ന അതിഥി വിരുന്നിന് മുമ്പ് പിരിഞ്ഞു പോകുന്നു. ബാലേട്ടൻ എന്തിനാ വിഷമിക്കുന്നു? എന്നെ വേദനിപ്പിക്കാനാണോ നീ സ്നേഹമൊന്നും പറഞ്ഞു വന്നത്? ഇല്ല ബാലേട്ട, ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞങ്ങൾ ഇവിടെ വിട്ട് പോകുന്ന എന്തിനെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ. മോനെ, നിങ്ങളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നും പറഞ്ഞാൽ മാധവിയമ്മ വന്നിരിക്കുന്നത്. കല്യാണമൊക്കെ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് മതി. അപ്പോഴേക്ക് മൂത്ത് നരച്ചൊന്ന് വരും. നമ്മൾ നാളെ പോകുന്ന കാര്യം ബാലനോട് പറഞ്ഞു. എന്നാ ബാല, നമുക്ക് പുറപ്പെടാം. ചന്ദ്രൻ വരേണ്ട സമയമായി. നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീർത്ത് നമുക്ക് ഈ കല്യാണക്കാര്യം സംസാരിക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നോട് വെറുപ്പാണ്. അതൊക്കെ നിന്റെ തോന്നല. മോൻ പുറപ്പെട്. ചെല്ലുമോനെ, എന്നായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ. മോനെ, അങ്കിളെ മനസ്സിലായടാ. അങ്കിളല്ല, കൊച്ചച്ചൻ. മോനെ മോനെ, ചന്ദ്രനെ ഇനി കണ്ടില്ലല്ലോ, വരേണ്ട സമയമായി. മോനെ എഞ്ചിരകുട്ട, മോനെ 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 മോനെ. ആര് വന്നത്? ഈ പൊട്ടകന്റെ കയ്യിൽ എന്റെ കുഞ്ഞിനെ കൊടുക്ക. ചേട്ടാ, എന്റെ കുഞ്ഞിനെ ഗുരുടനാക്കാനായിരിക്കും. നീ എന്തിനാളാ ഇവിടെ വന്നത്? ചന്ദ്ര, ബാലനെ ഞാനാണ് വിളിച്ചോണ്ട് വന്നത്. അല്ല, ഇതുപോലെ സത്രമോ മറ്റോ ആണോ? രണ്ട് തെണ്ടികളൊക്കെ പിടിച്ചു കേട്ടാ. ചേട്ടാ, ഇത് ചേട്ടന്റെ വീട് തന്നെയാണ്. എന്ന് വെച്ച് മറ്റുള്ളവർ മനുഷ്യരാണെന്ന് കരുതണം. എന്റെ സംസ്കാരം ഇത്രയ്ക്കേ ഉള്ളൂ. ഇഷ്ടമില്ലാത്തവർക്ക് നീ പോകാം. ഇതിലും വലിയ സംസ്കാരം നിങ്ങൾ കണ്ടവളാണ് ഞാൻ. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. സരിതേ, നീ ഇനി ഒന്നും മിണ്ടരുത്. വയ്യമ്മേ, ഇനി സഹിക്കാൻ വയ്യ. ഇതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് എന്നെ കൊന്നുകൂടെ? ഞാനൊരാളെ കാണാൻ പോവാ. സരിത എവിടെ പോയിട്ട് വരുന്നു?
ത്രഡംബുരത്തിൽ പോയിരുന്നു സർ. സരിതയെ കാണാൻ ഞാൻ ഒന്ന് രണ്ടു തവണ ആളയച്ചു. ചേച്ചിയുടെ വീട്ടിലായിരുന്നല്ലേ? ഇവിടെ നടന്ന സംഭവമെല്ലാം സാറിനറിയാമല്ലോ. എന്റെ അധ്യയന ജീവിതത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. എങ്കിലും സരിത പെട്ടെന്നെടുത്ത തീരുമാനം അല്പം കടന്നുപോയി. സരിതയൊരു കാര്യം ചെയ്യും, സൗകര്യം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരും, ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, ഓക്കെ, താങ്ക്സ്. അന്നത്തെ സംഭവത്തിന് ശേഷം ജെയിംസ് ജോർജിന്റെ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങളുണ്ടായി. അയാൾ ഡിഗ്രി എടുക്കാൻ തയ്യാറായില്ല. കുറച്ചുകാലം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു. സരിത പോയതിനു ശേഷം പിന്നെ അയാളെ കണ്ടിട്ടില്ല. സരിത വർഗീസിനെയും ഡെയ്സിയെ ഓർമ്മിക്കുന്നില്ലേ? ഡെയ്സി വർഗീസിൽ നിന്നും ഗർഭിണിയായി. വിവരമറിഞ്ഞ വർഗീസ് അവളെ കൈയൊഴിയാൻ പ്ലാനിട്ടു. അവളുണ്ടോ വിടുന്നു. ഒടുവിൽ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു. അവളിപ്പോ ജയിലിലാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അങ്ങനെ എന്തെല്ലാം സംഭവവികാസങ്ങളുണ്ടായി. സരിതയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും കോളേജിൽ വരാം. ഡിഗ്രി എടുക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുതരാം. എനിക്ക് ഇന്നൊരു ജോലിയാണ് സാർ വേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാറായാലേ എന്റെ ആഗ്രഹം നിറവേറ്റാൻ കഴിയും. ഒരു ഡിഗ്രി എടുത്താൽ സരിതയ്ക്ക് ബലമായി നിൽക്കാമല്ലോ. സമയം വൈകിപ്പോയി സാർ. സാർ, എന്റെ വിവാഹം ഏകദേശം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ജീവിക്കാനുള്ള മാർഗമാണ് അന്വേഷിക്കേണ്ടത്. ഇദ്ദേഹമാണ് സാർ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. സാറ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ബാലറ്റിന് വേണ്ടിയായിരിക്കണം. സാറിന് പത്രാഫീസുകളിലൊക്കെ നല്ല സ്വാധീനമുണ്ടല്ലോ. ബാലറ്റൻ നന്നായി പാടുകയും വീണ വായിക്കുകയും ചെയ്യും.